ഹായ് ഡേയ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ് കേട്ടോ. ഈ ഒരു ദോശ തന്നെ രണ്ട് രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കറിയുടെ ആവശ്യമേ ഇല്ല. ഇനിയിപ്പോൾ അഥവാ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ചട്നി ഉപയോഗിക്കാമെന്ന് മാത്രം. പക്ഷേ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ദോശമാവാണ്. അപ്പോൾ ദോശമാവൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം ദോശയും പിറ്റേ ദിവസം ഈ ഒരു ഐറ്റം കൂടെ ആക്കുമ്പോൾ ബോറടി ഉണ്ടാവുകയില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളി, മല്ലിയില, പൊതിനയില, സവാള, പച്ചമുളക്, പിന്നെ മുട്ടയും ഉണ്ട്. ഇതിൽ ഞാൻ രണ്ട് രീതി ചെയ്യുന്നുണ്ട്. അതിൽ ഒന്ന് മുട്ട വെച്ചിട്ടും ഒന്ന് അല്ലാത്തതുമാണ്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ചൂടായ തവയിലേക്ക് നമ്മുടെ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരുപാട് തിന്നായിട്ട് പരത്തെടുത്ത് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി, മല്ലിയില, അതുപോലെ പൊതിനയില, പച്ചമുളക്, സവാള എല്ലാം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അളവ് പ്രത്യേകിച്ചൊന്നുമില്ല, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു നാല് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള, ഒരു തക്കാളി, കുറച്ച് മല്ലിയില, പൊതിനയില, ഒരു രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൻ്റെ സൈഡിലായിട്ടും അതിൻ്റെ മുകളിലായിട്ടും നമ്മൾ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ ബട്ടർ ഒന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് ഇത് താഴെ ഭാഗം ആയതിനു ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം നല്ല മുരിച്ചെടുക്കണം കേട്ടോ. നല്ല മുരിച്ചെടുക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മുരിക്കാതെ ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ നല്ല മുരിഞ്ഞ് കിട്ടുന്ന ആ ഒരു ദോശയാണ് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക കേട്ടോ. അത് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കുക. പക്ഷേ ഇതിൽ നമ്മൾ ബട്ടർ നിർബന്ധമായി ചേർക്കണം. പിന്നെ നമ്മൾ ബട്ടർ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉപ്പുള്ള ബട്ടർ തന്നെ നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമ്മൾ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. പിന്നെ ഇതേ സാധനങ്ങൾ തന്നെ നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുക. മുട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ബീറ്റ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലും ബട്ടർ ഇട്ട് കൊടുക്കുക, സൈഡിലൊക്കെ ഒന്ന് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ കൂടെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അത് ബട്ടർ പെട്ടെന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളത് ക്രിസ്പി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അൺസോൾട്ടഡ് ബട്ടറാണ് ഉള്ളതെങ്കിൽ നമുക്ക് ദോശമാവിൽ അതിനനുസരിച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കേണ്ടി വരും എന്ന് മാത്രം കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണ്. അത്രയ്ക്ക് ടേസ്റ്റി ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കറി ഇല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. കറി നിർബന്ധമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ചട്നി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളിപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.